അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വേണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ ഇത് വെറും ഹെയർ ഹെയർ ഓയിൽ അല്ല എലിക്സറ അത് പ്രത്യേകം ഡിസൈൻ പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സറ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ശനിയാഴ്ച പാചകവാതക വില വീണ്ടും കൂട്ടി ഗാർഹിക സിലിണ്ടറിനെ അമ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചത് തൊള്ളായിരത്തി അമ്പത്തിയാറ് ദശാംശം അഞ്ച് പൂജ്യം രൂപയായിരുന്ന പതിനാല് ദശാംശം രണ്ട് കിലോ സിലിണ്ടറിന്റെ വില ആയിരത്തി ആറ് ദശാംശം അഞ്ച് പൂജ്യം രൂപയാകും വാണിജ്യ സിലിണ്ടറുകളുടെ വില കഴിഞ്ഞയാഴ്ച കൂട്ടിയിരുന്നു കേരള ഐ ടി ജോൺ എം തോമസ് രാജിവെച്ചു അമേരിക്കയിലേക്ക് തിരിച്ചുപോകേണ്ടതിനാലാണ് രാജിയെന്ന് ജോൺ എം തോമസ് പറഞ്ഞു എന്നാൽ ടെക്നോ പാർക്കിൽ പബ് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പ്രമുഖ ബാറുടമയുമായി ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് രാജി കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചതിന് പിറകെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വധഭീഷണി കാരയ്ക്കാമണ്ഡലം റഫീഖ് കൊലക്കേസിലെ പ്രതികളിലൊരാളുടെ ബന്ധുവായ മുഹമ്മദാണ് അഭിഭാഷകനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയത് ഇയാളെ റഫീഖ് വധക്കേസിലെ പതിനൊന്ന് പ്രതികളെയും കഴിഞ്ഞ ദിവസം ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചിരുന്നു നൂറനാട് സിപിഐ കോൺഗ്രസ് കൂട്ടത്തല്ല് കേസിൽ ഒൻപത് സിപിഐ നേതാക്കളും പ്രവർത്തകരും കൂടി അറസ്റ്റിലായി കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് അറസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനു ഖാൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായവരിൽ എഐ വൈ എഫിന്റെ രണ്ട് മണ്ഡലം സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഉൾപ്പെടുന്നു ഇതോടെ ആകെ അറസ്റ്റിലായ സിപിഐക്കാരുടെ എണ്ണം മലയാളി വ്ളോഗർ റീഫ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ഫോറൻസിക് വിദഗ്ധർ തഹസിൽദാർ എന്നിവരടങ്ങുന്ന സംഘം പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബരിടത്തിൽ എത്തി മൃതദേഹാവശിഷ്ടങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കും ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ നേതാവ് ധീരജിന്റെ കുടുംബത്തെ സഹായിക്കാൻ സി പി എം മൂന്ന് ദിവസം ഇന്ന് രാവിലെ ആരംഭിച്ച പിരിവിലൂടെ ഒരു കോടി രൂപ സമാഹരിക്കാനാണ് പരിപാടി കുടുംബത്തെ സഹായിച്ച ശേഷം ബാക്കി വരുന്ന തുകയ്ക്ക് കണ്ണൂർ ഇടുക്കി ജില്ലകളിൽ ധീരജിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭയപ്പാടിലാണെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ സ്ഥാനാർത്ഥിയെ മതവുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് ലിസി ആശുപത്രിയിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയതുകൊണ്ടാണ് മതപുരോഹിതരുടെ സാന്നിധ്യമുണ്ടായത് അതിൽ മറ്റൊന്നുമില്ല മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സിപിഎമ്മിന് ഒരു ബുദ്ധിമുട്ടുമില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു തൃക്കാക്കരയിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യത കിട്ടിയെന്ന് മന്ത്രി പി രാജീവും അഭിപ്രായപ്പെട്ടു തൃക്കാക്കരയിലെ കോൺഗ്രസ് പ്രചാരണ തന്ത്രത്തിൽ കത്തോലിക്കാ സഭയെ വലിച്ചിഴക്കേണ്ടതില്ലെന്ന് രമേശ് ചെന്നിത്തല എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ സഭ നിശ്ചയിക്കുമെന്ന് കരുതുന്നില്ല കത്തോലിക്കാ സഭയെ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാരാണെന്നും ചെന്നിത്തല പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ സഭാബന്ധം ചർച്ചയാക്കുന്നത് തിരിച്ചടിയാവുമെന്ന് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ ജോ ജോസഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് സഭയെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല തൃക്കാക്കരയിൽ രാഷ്ട്രീയ പ്രചാരണമാണ് വേണ്ടതെന്നും ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു പ്ലസ് അഡ്മിഷൻ നോക്കിയോ ഫീസ് അഡ്വാൻസ് ലക്ഷം ലക്ഷം സ്വർണ്ണം കൊണ്ടേ വെക്കേ പലിശ അപ്പം സ്വർണ്ണം കല്യാണത്തിന് ആദ്യം വെക്കുക പിന്നെ ജോലി അത് കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണ്ണം ബിസിനസ് ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഒരു കൂടുതൽ തുക കുറഞ്ഞ പലിശ കൂടിയ വേഗത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കത്ത് തൃശൂർ ആസ്ഥാനമായുള്ള ജനനീതി സംഘടനയാണ് കത്ത് നൽകിയത് സംഘടനയുടെ ചെയർമാൻ എൻ പത്മനാഭൻ സെക്രട്ടറി ജോർജ് പുലികുത്തിയിൽ എന്നിവരാണ് കത്ത് നൽകിയത് ലോൺ ആപ്പുകളുടെ തട്ടിപ്പുകളിൽ കുടുങ്ങി അനേകം സ്ത്രീകളും കോളേജ് വിദ്യാർത്ഥികളും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആപ്പുകൾ വഴി പണം വായ്പയായി സ്വീകരിച്ചവർ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിലാണ് ഭീഷണിക്കും ബ്ലാക്ക് മെയിലിംഗിനും ഇരയാകുന്നത് മെയ് നടത്താനിരുന്ന നീറ്റ് പി ജി പരീക്ഷ ജൂലൈ ഒമ്പതാം തീയതിയിലേക്ക് മാറ്റി പരീക്ഷ മാറ്റണമെന്നാവശ്യപ്പെട്ട് പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പ്രാരംഭ പബ്ലിക് ഓഫറിന്റെ നാലാം ദിനത്തിൽ നിക്ഷേപകരുടെ ബിഡിംഗ് ഒന്നേ ദശാംശം രണ്ടേ എട്ട് മടങ്ങ് കടന്നു ഇതിനകം ഓവർ സബ്സ്ക്രൈബായി ഐ പിഒ തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത് എൽ ഐ സിയുടെ ഓരോ ഇക്വിറ്റി ഓഹരിക്കും തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് രൂപയാണ് വില പോളിസി ഉടമകൾക്ക് അറുപത് രൂപയും ജീവനക്കാർക്ക് നാൽപ്പത്തിയഞ്ച് രൂപയും കിഴിവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പഞ്ചാബിൽ വിവിധ വകുപ്പുകളിലെ ഇരുപത്തിയാറ് തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ നികത്താൻ വമ്പൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവത്മൻ സർക്കാർ അമ്പത് ദിവസം പൂർത്തീകരിച്ച വേളയിലാണ് മെഗാ റിക്രൂട്ട്മെന്റ് മികവിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബൌദ്ധിക സ്വത്തവകാശത്തിന് കീഴിൽ നടപ്പാക്കാവുന്ന പേറ്റന്റുകൾക്ക് സർവകലാശാലകൾ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു മികച്ച ഗവേഷണ ഫലങ്ങൾക്കായി വ്യവസായ ഇൻസ്റ്റിറ്റ്യൂട്ട് ബന്ധങ്ങൾ ശക്തമാക്കണം ചണ്ഡീഗഡിൽ പഞ്ചാബ് സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ട്വിറ്ററിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ബി ജെ പി നേതാവ് തേജീന്ദർപാൽ സിംഗ് ബഗയെ അറസ്റ്റ് ചെയ്തതും മോചിപ്പിച്ചതുമായ സംഭവം കോടതി കയറി അറസ്റ്റ് നിയമപ്രകാരമെന്ന് പഞ്ചാബ് പോലീസ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ അറിയിച്ചു ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബഗയ്ക്ക് പലതവണ നോട്ടീസ് നൽകിയിരുന്നു അറസ്റ്റ് നടപടികൾ ചിത്രീകരിച്ചിരുന്നെന്നും കസ്റ്റഡിയിൽ നിന്ന് ഡൽഹി പോലീസ് മോചിപ്പിച്ചതെന്നും നിയമലംഘനമാണെന്നും കോടതി ബോധിപ്പിച്ചു ഗുരുഗ്രാം മജിസ്ട്രേറ്റ് കോടതി രാത്രി ജാമ്യം നൽക്കിയ തേജിന്ദർ ബഗേ ഡൽഹി പോലീസ് വീട്ടിലെത്തിയിരുന്നു हंसते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों में Next, देश्ड़ु 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 तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे वो खूबसूरत है ना लेकिन हमारी से नहीं। जिनके लिए रिश्ते ज्यादा कीमती होते हैं മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇരുനില കെട്ടിടത്തിൽ വൻ തീപിടുത്തം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരിൽ ഏഴുപേർ വെന്തു മരിച്ചു ഒമ്പത് പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് റെസിഡൻഷ്യൽ ഏരിയയിലെ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത് കോടതി മുറിക്ക് മുന്നിൽ ഭർത്താവിന്റെ അഭിഭാഷകൻ എതിർകക്ഷിയായ ഭാര്യയെ മർദ്ദിച്ചു മധ്യപ്രദേശിലെ ഷാഹദോൾ ജില്ലയിലെ ബയോഹാരി മേഖലയിലാണ് സംഭവം അമ്പത്തിയെട്ടുകാരനായ അഭിഭാഷകൻ ഭഗവാൻ സിംഗ് കാരിയായ ഭാരതി പട്ടേലിനെയാണ് ആളുകൾ നോക്കി നിൽക്കെ മർദ്ദിച്ചത് വക്കീലിനെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കന്നഡ സിനിമാ നടൻ മോഹൻ ജുനേജ ബാംഗ്ലൂരുവിൽ അന്തരിച്ചു ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു കെ ജി എഫിന്റെ രണ്ടു ഭാഗങ്ങളിലും അഭിനയിച്ചിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളടക്കം നൂറിലേറെ ചിത്രങ്ങളിലും മോഹൻ വേഷമിട്ടിട്ടുണ്ട് ഒരേ സമയം ഇരുന്നൂറ് പേരുമായി ഉയരാൻ ശേഷിയുള്ള ഭീമൻ ലിഫ്റ്റ് മുംബൈയിലെ ബാന്ദ്ര കുർല കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററിലാണ് ഭീമൻ ലിഫ്റ്റ് സ്ഥാപിച്ചത് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് എട്ട് സ്ക്വയർ മീറ്ററാണ് വലുപ്പം സെക്കൻഡിൽ ഒരു മീറ്ററാണ് വേഗം പതിനാറ് ടൺ ഭാരവുമുണ്ട് മുകളിലേക്ക് ഉയർത്തുന്ന മെഷീൻ ഇവിടെ ലിഫ്റ്റിന്റെ അടിഭാഗത്തായാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ലിഫ്റ്റാണെന്ന് റിലയൻസ് ഗ്രൂപ്പ് അവകാശപ്പെട്ടു റിഫൈനിംഗ് ടെലികോം റീറ്റെയിൽ ബിസിനസ്സുകൾ നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അറ്റാദായം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇതോടെ പതിനായിരം കോടി ഡോളർ കടന്ന മൊത്തവരുമാനമുള്ള ആദ്യ ഇന്ത്യൻ കമ്പനിയായി റിലയൻസ് കമ്പനിയുടെ ആകെ വരുമാനം എട്ട് ശതമാനം ഉയർന്ന് രണ്ട് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടിയുമായി ഓഹരിക്ക് എട്ട് രൂപ വീതം സൗദി അറേബ്യയിൽ നാല് തൊഴിലുകൾ കൂടി പൂർണ്ണമായും സൗദി പൌരന്മാർക്ക് ഓഫീസ് സെക്രട്ടറി ട്രാൻസ്ലേറ്റർ സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി എന്നീ ജോലികളാണ് സൗദി അറേബ്യ സ്വദേശവൽക്കരിച്ചത് ഡെയിലി ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ